പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഫെബ്രുവരി മാസം 13 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ആ കൈ ഉയർത്തി പിടിച്ചിട്ട് പറയാം, കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം, അങ്ങ് വല്ലഭനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം, അങ്ങ് ദയാലുവാകിയാൽ സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചിരുന്നു സ്തോത്രം. യാത്രകളിൽ അങ്ങ് കൂടെയിരുന്നു, ജോലി സ്ഥലങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടായിരുന്നു കർത്താവേ, കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിൽ അങ്ങയുടെ കൃപയുണ്ടായിരുന്നു, എല്ലായിടത്തും ഭവനങ്ങൾക്കകത്ത് അങ്ങയുടെ സാന്നിധ്യം പകർന്നു. എല്ലായിടത്തും കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയ കർത്താവ് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരമുയർത്തി പിടിച്ചിട്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ആമേൻ 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 ആമേൻ. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവൻ കരമുയർത്തി പിടിച്ച് കർത്താവിന് സ്തോത്രം പറ, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് പാപ്പ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ. ആമേൻ ആമേൻ. താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം അതിൻ്റെ 107 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ പറയും, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്തേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നമ്മളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിൻ്റെ വിമുക്തന്മാർ. അങ്ങനെ പറയട്ടെ. ഞാൻ അവർക്ക് അതിൻ്റെ 8 വാക്യം പറയുന്നു, അവർ യഹോവയെ യഹോവയായ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 9 വാക്യം, കർത്താവ് ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ആർത്തിയോടെ ദൈവസന്നിധിയിലായാൽ അവൻ നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കുവാൻ മതിയായവൻ. നന്മയെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നന്മ കൊണ്ട് നമ്മളെ നിറയ്ക്കുക, നന്മകളാൽ നമ്മൾ നിറയപ്പെടുക. അപ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ നന്മയാൽ എന്നെ നിറയ്ക്കണം. പ്രാർത്ഥിക്കാം, പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ക്രിസ്തുയേശു ജയോത്സവമായി നടത്തുന്ന കൃപകൾക്ക് നന്ദി. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി സ്ഥലത്ത് ഇവരുടെ അത്ഭുതമായി മാറട്ടെ. അപ്പോൾ ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, പ്രത്യേകിച്ച് കർത്താവെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ഇവരുടെ കുടുംബജീവിതം നിറഞ്ഞ് കവിയുമാറാകട്ടെ. അനേകർക്കൊരു അനുഗ്രഹവും ആശ്വാസവും അത്ഭുതവുമായി ഇവരുടെ കുടുംബത്തെ കർത്താവ് മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ദൈവിക നന്മകളെ അനുഭവിച്ച് മുന്നേറുവാൻ സഹായിക്കണം. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ ശക്തികളും രോഗത്തിൻ്റെ അവസ്ഥകളും നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വസ്ഥതയും സ്വാതന്ത്ര്യവും കർത്താവ് ഇവരുടെ ജീവിതത്തിൽ കൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് വഴി തുറക്കണമേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിവയറ്റിൽ വേദനയാൽ ഭാരപ്പെടുന്നു, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അടിവയറ്റിലെ വേദന യേശുവിൻ നാമത്തിൽ മാറിയതിനായി സ്തോത്രം. അതുപോലെ കഥാവേ ഡൈജഷൻ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഡൈജഷൻ ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും വിടുവിക്കണം. കഥാവേ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ആമേൻ ട്രാവൽ ഡോക്യുമെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ട്രാവൽ ഡോക്യുമെൻസ് റെഡിയാകട്ടെ, വിസ റെഡിയാകട്ടെ, പാസ്പോർട്ട് ആമേൻ എല്ലാം തക്ക സമയത്ത് ലഭിപ്പാൻ കർത്താവ് സഹായിക്കണം.
കൂടാതെ കർത്താവെ സാമ്പത്തിക ആയ ആവശ്യങ്ങളുണ്ട്, യാത്ര ചെയ്യുവാൻ വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തിക ആവശ്യങ്ങൾ ഉള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് തക്ക സമയത്ത് വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ഡോക്യുമെൻസിനകത്ത് കർത്താവെ അത്ഭുതങ്ങൾ ഇന്ന് മുതൽക്കാലം ചെയ്യണമേ. കർത്താവിൻ്റെ നാമം ഇന്ന് മഹത്വപ്പെടുന്നതിന് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാകിയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ മറ്റുള്ളവരോട് പറയണം, പങ്കെടുക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന ആമേൻ ചെറിയ ചെറിയ ഓഡിയോ ക്ലിപ്പുകളെ അയച്ചു തരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മാസം 26, 27, 28 മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടുകൂടെ അതിൽ നിങ്ങൾ പങ്കെടുക്കണം. ദൈവം അതിനായിട്ട് എല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 8:10 അതിൻ്റെ 15 വാക്യം നമുക്ക് ആദ്യമേ വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വളരെ 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 എന്നാ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എല്ലാ വാക്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ വലിയ ആ സന്തോഷം തോന്നും. അതുപോലൊരു സന്തോഷമാണ് ഈ വാക്യത്തിനകത്ത്, അസാധാരണമായൊരു സന്തോഷമാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. അപ്പം ദാസ്യം ആത്മാവിലിരിക്കുന്നവർ ഭയപ്പെട്ടിരിക്കും. ആമേൻ. യജമാനനെ പേടിച്ചാൽ നിൽക്കുന്നത്, യജമാനൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ അവർക്ക് ഭയമാണ്. എന്നാൽ നാം പ്രാപിച്ചത് അബ്ബ, അരാമിക്ക് വേർഡാണ് അബ്ബ. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും അബ്ബ എന്ന് തന്നെ വന്നു. അതായത് ഏറ്റവും അഫെക്ഷനേറ്റായിട്ട് ഒരു പിതാവിനെ വിളിക്കുന്ന പദമാണ് അബ്ബ. നമ്മളിപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹം കൂടിക്കഴിയുമ്പം ചിലപ്പോൾ ഈ അപ്പ എന്ന് വിളിക്കുന്ന അത് ചിലപ്പം അങ്ങ് സ്നേഹത്തോടെ വിളിക്കത്തില്ലേ, അതേ പദമാണ് ഉപയോഗിക്കുന്നത്. അബ്ബ, യേശു പിതാവിനെ വിളിച്ച പദമാണ് അബ്ബ. അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെയാണ് ഒരു ദൈവവൈതൽ പ്രാപിച്ചത്. നമ്മൾ വീണ്ടും ജനം പ്രാപിച്ചത് കിടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പോൾ ദൈവവചനം എന്ന ബീജത്താൽ, അതായത് ദൈവത്തിൻ്റെ ബീജമാകുന്ന വചനത്താൽ ഞാനും നിങ്ങളും വീണ്ടും ജനിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ടാണ് ജനിച്ചത്. അപ്പോൾ നമ്മൾ ലീഗലി ദൈവത്തിൻ്റെ മക്കളായി മാറി. അതുകൊണ്ടാണ് നമുക്ക് ഏതാത്മാവിനെ ലഭിച്ചത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ലഭിച്ചത്. അപ്പം ദാസ്യത്തിൻ്റെ ആത്മാവല്ല. വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, മക്കളുണ്ട്, രണ്ടുപേരും വീട്ടിലുള്ളവരാണെങ്കിൽ പോലും രണ്ട് തലമാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ഇന്ന് ആമേൻ അപ്പ അമ്മ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് ആ ഒരു അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ആ ഒരു ഫീലിംഗ് നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഞാൻ മകനാണ്, ഞാൻ മകളാണ്, എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഇടയ്ക്കിടയ്ക്ക് പറയണം, എന്നിൽ വന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവ്, എന്നിൽ വന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഇടയ്ക്കിടയ്ക്ക് കൈ ഉയർത്തിയിട്ട് പറയണം, എന്നിൽ പകരപ്പെട്ടിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഓ, വൺ മോർ ടൈം പറഞ്ഞാട്ടെ, എന്നിൽ പകരപ്പെട്ടിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മ. പുത്രൻ എങ്ങനെ വിളിക്കും? പുത്രൻ യജമാനനെ തന്നെ വിളിക്കുന്നത്. പുത്രൻ വിളിക്കുന്ന അപ്പാ, അബ്ബാ, അബ്ബാ എന്ന് വിളിക്കുന്ന ആ അഭിഷേകമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പദവിയാണ് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ഏത് സാഹചര്യത്തിലും ഈ പദമാണ് നമ്മൾ വിളിക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ പഠിക്കണം. ആമേൻ. ഏത് സാഹചര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞ് നിന്ന് വിളിച്ചാലും നിങ്ങൾ വിളികേൽക്കുകയല്ലേ? ആമേൻ, ആമേൻ. അതുപോലെ നമ്മുടെ പിതാവിനെ വിളിക്കുവാൻ അബ്രഹാമിൻ്റെ ദൈവത്തെ, ഇസ്ഹാക്കിൻ്റെ ദൈവത്തെ, യാക്കോബിൻ്റെ ദൈവത്തെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാൻ നമുക്ക് പദവി ലഭിച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സ്വർഗത്തിലെ സകല നന്മകൾക്കും അവകാശികളായി മാറി. അതുകൊണ്ടല്ലേ എഫേസ്യലേഖനം പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു. നമ്മൾ ആരായി മാറി? മക്കളായി മാറി. റോമാലേഖനം 8:17, 17 വാക്യം പറഞ്ഞു, നാം മക്കളെങ്കിലോ ആരായി മാറി? അവകാശികളും ആകുന്നു. ആമേൻ. മക്കൾ, ഏത് വീട്ടിലും മക്കൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. ഇന്ന് ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും വിളിക്കുന്ന കേട്ട് വിളിക്കുന്നതല്ല, ഞാൻ അങ്ങനെ ജനിച്ചത് കൊണ്ടാണ് വിളിക്കുന്നത്.
അപ്പം ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ അവകാശിയുടെ ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ സകലത്തിനും ഞാനും നിങ്ങളും അവകാശികളായി മാറി. പ്രിയപ്പെട്ടവർ, നമ്മൾ വീണ്ടും ഇല്ലായ്മകൾ പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് ജീവിക്കുക, നോ, വെളിപ്പാടിൽ ജീവിക്കുക. ഞാൻ മകനാ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. എന്നാ വിളിക്കുന്നത്? അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്നു. പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. നമ്മക്കളെങ്കിലും ആരാകുന്നു? അവകാശികളാകുന്നു. ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. അപ്പോൾ നമ്മളോട് പറയുക, മക്കളെങ്കിൽ നമ്മൾ ആരാകുന്നു? അവകാശികൾ, സ്വർഗീയ അവകാശികളാണ്. സ്വർഗത്തിൽ എന്തുണ്ടോ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ പിതാവിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഞാൻ അവകാശിയായി. മാത്രമല്ല, ദൈവത്തിൻ്റെ അവകാശി, അപ്പൻ്റെ അവകാശിയായി മാറി. ക്രിസ്തുവിൻ്റെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമായി മാറി. ഹല്ലേലൂയ, ജോയിൻ കർത്താവിനോടുകൂടെ ഈക്വൽ. ഒരു മക്കൾ, ഒരു വീട്ടിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ ആ മൂന്ന് മക്കൾക്കും വീട്ടിലുള്ളതിനെല്ലാം തുല്യ അവകാശമായതുപോലെ കൂട്ടവകാശികളുമായി മാറി. പ്രിയപ്പെട്ടവർ, ഈ ഒരു ബോധ്യത്തെ വേണം ജീവിക്കാൻ. അവൻ സാധാരണക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കില്ല. ഇതെങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് ധ്യാനിക്കണം. ഈ വചനം നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കണം. എന്നിട്ട് ഇത് വിളിച്ചു പറയണം. ഞാൻ മകനാകുന്നു, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചത്. ഞാൻ മകനെങ്കിൽ ഞാൻ അവകാശിയാണ്, ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. ഇത് നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ ഈ ഒരു ലെവലിൽ ചിന്തിക്കാൻ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ചിന്തിക്കണം, ധ്യാനിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമാകുന്നു. സ്വർഗത്തിലെ സകലതും എനിക്കൂടെ അവകാശപ്പെട്ടതായി മാറി. ഇന്ന് പകൽക്കാലം ആ ഒരു ബോധ്യത്തിൽ ഈ ഭൂമിയിൽ ജയാളികളായി ജീവിക്കുക. കേട്ടോ, തോറ്റ് ജീവിക്കാനല്ല വിളിച്ചത്, നിരാശപ്പെട്ട് ജീവിക്കാനല്ല വിളിച്ചത്, കൈ തല കുനിച്ച് ജീവിക്കാനല്ല, ജയാളികളായി ജീവിക്കാനാണ് കർത്താവ് വിളിച്ചത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ആമേൻ. അസാധാരണമായ ആമേൻ ദൈവിക ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, വിശാലത വരും. ആമേൻ. സകലർക്കും നമ്മൾ ഭയമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.